എങ്ങനെയാണ് ഇപ്പോ സാധാരണ മലയാളികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഏറ്റവും കൂടുതൽ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ ഇന്റർനെറ്റ് ആണ്. ഐ മീൻ സിസ്റ്റം ബേസ്ഡ് അല്ലെങ്കിൽ കൂടി മൊബൈൽ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും ഒരു ഷൂട്ട് കഴിഞ്ഞാൽ നേരെ പോയിട്ട് മൊബൈൽ എടുത്തിട്ട് ആരാ അരക്കി വിളിച്ച ആരൊക്കെ അല്ലേ ഒരുപാട് അങ്ങ് പോകണ്ട, നമുക്ക് മലപ്പുറം വരെ പോകണ്ടായിരുന്നില്ല. എനിവേ ഈ മൊബൈല് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരുപാട് മൊബൈൽ ഹോളിക് ആവുന്നുണ്ട് മനസ്സിലായി. ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ അമ്മ ഇനി ഒരു കാലത്ത് എനിക്ക് ഇതിലാണ്ട് ജീവിക്കാൻ പറ്റുന്ന തോന്നിയപ്പോ ഞാൻ എന്താ പറയാ, ഒരു ദിവസം വാട്സാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫേസ്ബുക്ക് എല്ലാം കൂടെ ഇതാക്കിട്ട് 10 ദിവസം ഞാൻ ഇരിക്കാൻ പറ്റും നോക്കട്ടെ, എനിക്ക് എന്റെ ക്ഷമൻ ഒന്ന് പരീക്ഷണിക്കണം പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ബാക്കി പറയാം പ്ലീസ്, ക്ഷമനൊന്ന് പരീക്ഷിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഡിലേറ്റ് ചെയ്തു നിർത്തി. 10 ദിവസത്തേക്ക് ഞാൻ തുടങ്ങിയില്ല, ഒന്നും തുടങ്ങിയില്ല, സത്യം നാച്ചുറൽ മാത്രം എന്നൊക്കെ വെച്ചിട്ട് ഒരു ഒരു ടച്ച് ഇല്ല ടെക്നോളജി ആയിട്ട്. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവും. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലേ സ്വപ്നത്തിൽ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ശരി, ഇനി നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഷാലിന്റെ ഈ ആരാധകർക്കൊക്കെ താല്പര്യമുള്ള ഒരു മേഖലയിലേക്ക് പോവാം. എന്താണോ പ്രണയത്തിലേക്ക് പോവാം നമുക്ക്. ഓക്കേ, ഐ ലവ് പ്രണയം. ഐ ലവ് പ്രണയം അല്ല, ആരെങ്കിലും ഐ ലവ് ചെയ്തിട്ടുണ്ട്? ഹലോ, ദാറ്റ് തീം പ്രണയിച്ചിട്ടുണ്ടോ? നോ, ഇല്ല. ഇതുവരെ ഈ പ്രപ്പോസ് എത്ര കിട്ടിയിട്ടുണ്ട്? ഇല്ല, ആരും എല്ലാവർക്കും ഞാൻ അടിത്തെ കൂട്ടല്ലേ ഓട്ടിടുമേ ശെന്തത്തി സത്യം ആരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇത്രയും കടശാലിന് സുന്ദരിയായ ഒരു കുട്ടി, നിങ്ങളുടെ മനസ്സിൽ അനിയത്തി കുട്ടി നാളത്തെ നായിക നിരയിൽ എത്തുന്ന ഒരു കുട്ടിയാണ്, എത്രയും പെട്ടെന്നൊക്കെ പ്രപ്പോസ് ചെയ്താ. അങ്ങനെ പ്രണയിക്കണം അല്ലെങ്കിൽ ചില നമ്മുടെ സ്വപ്നങ്ങളിലും അല്ലെങ്കിൽ നമ്മള് കാണുന്ന പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ചില സ്ഥലങ്ങളിൽ പോയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല നല്ല ഒരു ഒരു തീമാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പ്രണയം എന്ന് പറഞ്ഞ സാധനം. ബുക്സിലൊക്കെ വായിക്കുമ്പോഴും ഫിലിംസിലൊക്കെ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു തീമാണ് പ്രണയം. പക്ഷെ അത് റിയൽ ലൈഫിൽ ഇടക്കിയായിരിക്കോട്ടെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്ത് കാര്യത്തിലും ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഈ പത്മരാജൻ സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഒന്നും പറയണ്ട, എല്ലാ സിനിമയിലും കൊണ്ട് നായിക്കണം, കാരണം അത്ര ഫീൽ ആണ് ആഗ്രഹിക്കുന്നത്. ആ ഇനി പറഞ്ഞോളൂ, ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ. ഫീൽ ഉടമ്പര എത്തി. ഓക്കെ, പക്ഷേ ഈ റിയൽ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, കാരണം അതൊക്കെ ഫ്യൂ ആൻഡ് റെയർ ആണ്. ഇപ്പൊ എല്ലാരും ഫ്ലോട്ട്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊരു സിൻസിയർ അല്ലെന്നാ പറയുന്നത്? സിൻസിയർ അല്ലെന്നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല റിയൽ ലൈഫിൽ അതൊന്നും പറ്റില്ല. അതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഇങ്ങനൊക്കെ അനുഭവിക്കാനേ പറ്റുള്ളൂ, നമുക്ക് സ്വന്തം തലയിൽ വെച്ചിട്ട് അനുഭവിക്കാൻ കൊള്ളൂല. അങ്ങനെ ഒരാള് നാളെ വരുമ്പോ ആ ആളെ കുറിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയാ ഒരാളെ കാണുമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയാ സിക്സ് പാക്കോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അല്ല ഞാൻ പറയട്ടെ അങ്ങനൊന്നുമില്ല, എല്ലാരും ഫ്രണ്ട്ഷിപ്പ് ആണ് നല്ല ഒരു റിലേഷൻഷിപ്പ്, എക്സ്പെക്ട് ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് നല്ലത്. അതാവുമ്പോ വേറെ അഗ്രിമെന്റ്സോ ആർഗ്യുമെന്റ്സോ അങ്ങനൊന്നുമില്ല. മാരേജ് ഒന്നും താല്പര്യമില്ല, കംപ്ലീറ്റ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് മാരേജിന് താല്പര്യമില്ല, ഇപ്പൊ ഞാൻ പറയണേ, ഇനി 10 വർഷം കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത്, ഇപ്പൊ 10 വർഷം കഴിയുമ്പോഴും അല്ല, എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് മാരേജ് ഒന്നും വേണ്ട, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാം, അടിച്ചു പൊളിച്ച് മീൻസ് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇപ്പൊ അനിയത്തിക്കുട്ടിയായിട്ടുള്ള റോള് മാത്രം കിട്ടുന്നതെന്ന്? എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പാട്ട് പാടുവോ നമുക്കൊരു രണ്ടു ഒരു ക്രിസ്മസ് ആയിട്ട് വൺ ടി വിക്ക് വേണ്ടിട്ട് നല്ലൊരു ആഘോഷമായിട്ട് ഞാൻ കാരണം കൊളക്കിന്നൊക്കെ ആൾക്കാർ പറയാം, ധൈര്യമായിട്ട് ഒരു പാട്ട് കേൾക്കണം എന്നില്ല ചേട്ടാ, അവരൊക്കെ പറയുന്ന കേട്ടോ പെട്ടെന്ന് ഏതാ പാടാ, മലയാളമാണോ? മലയാളം എല്ലാവർക്കും അറിയണ്ട, അത് പാടിക്കഴിഞ്ഞാൽ വേണ്ട, അങ്ങനെ പാടിക്കോളൂ. എനിക്ക് തോന്നുന്നു ഷാലിനൊക്കെ പറ്റിയ പാട്ടാ മറ്റേ കുഞ്ഞു പിള്ളേരൊക്കെ പാടിയിട്ട്. എനിക്ക് ഇഷ്ടമുള്ള ഈ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് എനിക്കൊക്കെ കാണാൻ പറ്റിയ പടം മങ്കിപ്പനൊക്കെ ഉണ്ടാവുന്നത് കണ്ടാ മതി, ഇതൊക്കെ എന്നെ ആരും പക്കതായിട്ട് അംഗീകരിക്കുന്നില്ല, എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, കുറച്ച് പക്കത്ത് മേടിയാ കിട്ടുമെന്ന് വരും, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ 20 സിനിമയിലേ ആയിട്ടുള്ളൂ, ഇനി ഒരു 40, 50, 60, 70 വരും, 70-ൽ എത്താം ധൈര്യമായിട്ട്. അപ്പൊ നമ്മള് തിരിച്ചെത്താം സബ്ജക്റ്റിലേക്ക്, പാടിക്കോളൂ. ഏതാ പാടണ്ടേ, മലയാളം പാടണോ? മലയാളം മതി, ആദ്യം മലയാളം, പിന്നെ നമുക്ക് ഹിന്ദിയിൽ ഇടുവാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് ഞാൻ ഒരു സ്ഥലത്ത് പാടി നടന്നാൽ കുഴപ്പമില്ല. സ്നേഹം വെറുതെ എന്തിനു നെഞ്ചിൽ സ്നേഹം
നിമിഷം ആയിരം അർത്ഥം തോന്നിയ നിമിഷം ശാലം വിചാരിച്ചു പാട്ട് കഴിഞ്ഞപ്പോഴേക്ക് അടിക്കാൻ പോകണ കയ്യമ്മക്കിരി പിടിച്ച് സത്യം. അല്ല മറ്റേ സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു, സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു എന്തെന്നാണ് എന്റെ വിശ്വാസം. കുഴപ്പമില്ല, ഒരു പത്തില് നമ്മളൊരു എത്ര വേണം ഒന്നെങ്കിലും പ്രതീക്ഷിക്കുന്നു. അതൊക്കെ മോശമല്ലേ, ഒന്നര. ഇല്ല നന്നായിട്ട് പാടി കേട്ടോ. ആണോ, പിന്നെ നല്ല വോയിസ് ആണ്, നമുക്കൊന്ന് തേച്ച് മിനിപ്പിച്ച്. പിന്നെ നേരെ പാട്ട് മേഖലയിലേക്ക് പോയിരുത്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട്? ഇങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൊമാൻറ്റിക്? യാ, റൊമാൻറ്റിക് പാട്ടാണ് ഭയങ്കര ഇഷ്ടം. മെലോഡിയസ്? ഓക്കെ. ഈ റൊമാൻറ്റിക് പാട്ട്, ഈ മെലഡിയസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നായിക ആവാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. എനിക്ക് നായികാവേഷം വേണം എന്ന് ആൾക്കാർ, നായികാവേഷം ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. രണ്ടു മൂന്നെണ്ണം വന്നു, പക്ഷെ വെറുതെ നായികയാണെന്ന് പറഞ്ഞിട്ട് ഇതേ നായിക എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് മലയാള സിനിമയിലെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. ഞാൻ പറയില്ല നേരത്തെ തന്നെ, ഞാൻ ഭയങ്കര നല്ലൊരു ലിസണർ ആണെന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ ഒരു ഫ്രണ്ട് ആക്കാൻ ഇഷ്ടമാണ്. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരാളായിട്ട് പറയാൻ വയ്യ, ഇഷ്ടം പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വൺ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്രിസ്മസ് വിഷ് കൊടുക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരുടെക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നാളുകളായിരിക്കട്ടെ ഈ ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. അപ്പോ എന്താ പറയാ, മലയാള സിനിമയിലെ ഒരു നിഷ്കളങ്കയായിട്ടുള്ള, എന്റെ ദൈവം, ഞാനൊന്നും പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. മലയാള സിനിമയിലേക്ക് നമ്മുടെ എല്ലാം കുടുംബത്തിലെ ഒരു അനിയത്തി കുട്ടിയായിട്ട് വന്നു. ഏകദേശം നല്ല, ഒരുപാട് മനസ്സിലെ ഓർമ്മിക്കാൻ പറ്റിയ കാര്യം. ഞാനും കൂടെ പറയട്ടെ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും, എന്നെ ഒരു നല്ലൊരു സിസ്റ്ററായിട്ടും, നല്ലൊരു എനിക്ക് ഒരുപാട് സന്തോഷവും, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ഫിലിം പേഴ്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ എനിക്ക് അത്യാവശ്യമാണ്. സോ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റേത് പറഞ്ഞേക്ക്, സുരാജ് പറഞ്ഞോട്ടെ. ഒട്ടും സംസാരിക്കാത്ത കുട്ടിയാണ് ഷാല്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവണം, കാരണം നമ്മള് പണ്ടത്തെ. ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ എന്താ പറയാ, ഷാലിന് ഇന്ന് നമ്മളുടെ ക്രിസ്മസ് ദിനത്തിലൂടെ എത്തിച്ചേർന്നു, ഒരുപാട് സന്തോഷം. ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ചിന്തകളും മാറട്ടെ, പക്വതയാവട്ടെ. ഏകദേശം 110% പക്വതയുള്ള കുട്ടിയാണ് ഷാലിൻ. ഇനിയും ആ പക്വത ഉയരങ്ങളിലേക്ക് എത്തട്ടെ, മലയാള സിനിമയിലെ ഒരു കഴിവുറ്റ നായികയായി മാറട്ടെ, നല്ല നല്ല റോളുകൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു യു ടു. വീണ്ടും നമുക്ക് മറ്റൊരു ഗസ്റ്റുമായിട്ട് അടുത്ത ദിവസത്തിൽ കാണാം. This is Suraj signing off. Bye.